ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജി ടെക്കിൽ തന്നെ. ഇന്നത്തെ ദിവസം ഏതാണെന്ന് അറിയാവോ? ഇന്ന് വെള്ളിയാഴ്ച. അയ്യോടി, ഇന്നല്ല പലിശക്ക് നന്നാച്ച് വരുന്നത്. ഓ, ഇന്നാണ് ആ മൈക്കിൾ ജാക്സൺ വരുന്നത്. ഇയാൾ എന്തിനപ്പ ഇങ്ങോട്ട് എഴുന്നേ? അയാൾക്കല്ലേ മറ്റേതുള്ളൂ. എന്ത്? വെസ്റ്റേൺ. അതെ, നമ്മുടെ ഈ ക്ലാസിക്കൽ ഡാൻസ് കണ്ട് ദേവേന്ദ്രനും അടുത്ത് ദേവേന്ദ്രന്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് മൈക്കിൾ ജാക്സനെയാണ്. അയ്യോ, ഗസ്റ്റ് ആണോ? ഗസ്റ്റ് ആണെങ്കിൽ ഈ ഉർവശി മതി അദ്ദേഹത്തെ ആനയിക്കാൻ. നടന്നത് തന്നെ നടക്കുമല്ലോ. എടി, ഈ ദേവലോക സഭയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആരാ? ഈ ഉർവശി. എന്റെ നൃത്തം കണ്ടതും ദേവേന്ദ്രൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് ആ പോയ പോക്ക. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഇവളെ പേടിച്ച് ഏതെങ്കിലും മേഘത്തിന്റെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്റെ മേഘദേവനെ അപവാദം. അതൊക്കെ ഞാൻ എന്റെ ഡാൻസ് പെർഫോമൻസ് അങ്ങോട്ട് കഴിഞ്ഞതും ദേവേന്ദ്രൻ എനിക്ക് കീഴിയാ തന്നത്. സ്വർണ്ണ കീഴൊന്നല്ലോ നിന്നെ നടുവിന് പിടിക്കാൻ തന്നാ. ഞാൻ വരക്കീയല്ലേ. നീ എന്നെ അങ്ങനെ ഇട്ടെന്ന് കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ ഡാൻസ് കളിച്ചിട്ടേ മൂന്നാമത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് ഇട്ടതും മന്ത്രി എഴുന്നേറ്റ് നിന്ന് എനിക്കൊരു ഫ്ലൈയിങ് കിസ് തന്നായിരുന്നു. അയ്യോ, അത് ഫ്ലൈയിങ് കിസ് ഒന്നല്ല, ഒന്ന് നിർത്തി പൊക്കോടേ എന്ന് ചോദിച്ചതാ. എന്റെ ഈ കുച്ചുപൊടി കണ്ടിട്ട് തന്ന ദേവേന്ദ്രൻ എനിക്ക് ഇവിടെ സ്ഥാനം തന്നത്. കുച്ചുപൊടി വല്ലതും അറിയോ? പിന്നെ നീ കണ്ടില്ലേ ഒരു പാത്രത്തിന്റെ പുറത്ത് കയറി നിന്ന് ഞാൻ ഇങ്ങനെ 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 കളിക്കുന്നത്? അയ്യോ, അത് കുച്ചുപൊടിയായിരുന്ന. ഞാൻ വിചാരിച്ചേ ഈ ചളിങ്ങിയ പാത്രം നീ ഇങ്ങനെ ചവിട്ടി 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 നിരപ്പാക്കാണെന്ന്. നിനക്ക് തോന്നുന്നു എടി നൃത്തത്തെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാവോ? എനിക്കെല്ലാം അറിയാം. എങ്കിൽ അഞ്ച് മുതിര തെറ്റാതൊന്ന് പറഞ്ഞേ. പതാക, ത്രിപതാക, ദേശീയ പതാക. ആലൊരു ഫ്ലോയിൽ വന്നപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ കർത്താവിന്റെ മുഖം. കർത്താവിന്റെ മുഖം? അത് അതെന്തുവാ? അത് എന്താന്ന് പറഞ്ഞിട്ട് മുദ്രയില്ല, അതെന്തായിരുന്നു? കർത്തരി മുഖം. അതെ, അടുത്തത് നീ പറയാൻ വേണ്ട, കാണിക്കാൻ വേണ്ട. അതെന്താ? മയൂരം. ഓ, നിനക്ക് പിന്നെ എല്ലാം അറിയാലോ. അങ്ങനെയാണെങ്കിൽ നീ പറ. ഈ നാട്യശാസ്ത്രത്തിൽ ഭരത് ഗോപി എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ട ഭാവമുണ്ടോ ഈ തെണ്ടിക്ക്? നിനക്കെന്തടി വയ്യേ ഇങ്ങനെ ഭരത് ഗോപി പറയുന്നത്? ഭരത് ഗോപി അല്ല, ഭരതമുനി. അതറിയത്തില്ല. അതെനിക്കറിയത്തില്ല, അതല്ലേ പ്രശ്നം. എന്തായാലും എന്റെ മേഘാലയെ. അതാരടി? മേനകേ. ഈ ഉർവശി കണ്ണും കൊണ്ടും കൈകൊണ്ടും ഇടുന്ന ഒരു എക്സ്പ്രഷനും നിനക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നീ കണ്ണുകൊണ്ടും കൈയും കൊണ്ടും ഇടുന്നതിന്റെ എക്സ്പ്രഷൻ അല്ല, അതാണ് വശീകരണം. എന്റെ ഗ്യാസ് സൂട്ട് അങ്ങോട്ട് വന്നോട്ടെ. നീ എപ്പോ ബുക്ക് ചെയ്ത്? എന്ത് ഗ്യാസ് സൂറ്റ് വരുമെന്ന് പറഞ്ഞു? ഗ്യാസ് കുറ്റി അല്ല, എന്റെ ജാക്സൺ ചേട്ടൻ. നിന്റെ ജാക്സൺ ചേട്ടൻ? യെസ്. എന്റെ മൈക്കിളേട്ടൻ കണ്ടോടി. മൈക്കിളേട്ടന്റെ പേര് പറഞ്ഞപ്പോ തന്നെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണികൾ കിടന്ന് താളം കൊട്ടുന്നത്. ഇത് കൃഷ്ണമണി അല്ലേ, അല്ലാതെ ശിവമണി എന്നല്ലേ കിടന്ന് താളം കൊട്ടാൻ.